ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നൂഡിൽസ് കൊണ്ട് വളരെ സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനിയിതാ ഞാനിവിടെ കുറച്ച് കബാബ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇല്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതാ നമ്മുടെ നൂഡിൽസ് എടുത്തിട്ടുണ്ട്. രണ്ട് പാക്കറ്റ് നൂഡിൽസാണ്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാനിലോട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലുള്ള എല്ലാ മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നൂഡിൽസ് വെന്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് ഈ ഒരു കബാബും കൂടി ഇതിലേക്കിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഫുൾ കബാബ് ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് മാത്രം ഇട്ടത്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സവാളയൊക്കെ വഴറ്റിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടിയുള്ളൂ കേട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു നൂഡിൽസ് വെച്ചുകൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കബാബും വെച്ചുകൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കബാബ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ചീസ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ചൊരു പുളിയൊക്കെ ഉണ്ട പോലത്തെ ഒരു ക്രീമാണ്, ലെമൺ ക്രീമാണിത്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലോട്ട് തടവി കൊടുക്കുക. അപ്പോൾ ഇത് ചൂടോടു കൂടി ആയതുകൊണ്ട് കുറച്ചൊരു അത് മെൽട്ടായിട്ട് നമുക്കിത് തടവാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതാ കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ചീസ് ഇതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓവനിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ന് നൂഡിൽസ് കഴിക്കുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറ്റി ഇതുപോലെ ചെയ്ത് നോക്ക്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.